ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നലത്തെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അധ്യായമാണ് ഇന്നലെ പഠിച്ചു തുടങ്ങിയത്. എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് മിഡീവിയൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ്, മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം. ഇതാണ് മധ്യകാല ഇന്ത്യയിലെ പ്രധാന സാമ്രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ വന്ന ചില മാറ്റങ്ങളെക്കുറിച്ചും കച്ചവടം അല്ലെങ്കിൽ കാർഷികപരമായ പുരോഗതിയെക്കുറിച്ചുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ബാബർ നാമ എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികളെല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ്. കമ്പയർഡ് ടു അതർ കൺട്രീസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ദ മൗണ്ടെയ്ൻസ്, റിവേഴ്സ്, ഫോറസ്റ്റ് ആൻഡ് ഡെസേർട്സ് ഹിയർ ആർ യുണീക്ക്. The animals, plants, people, languages, rain and wind are all diverse. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ, അന്ന് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് അല്ലെ, ഇന്ത്യ ഉൾപ്പെടുന്ന ആ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് വളരെ വൈവിധ്യമേറിയതാണ് എന്നാണ് ബാബർനാമയിൽ പറയുന്നത്. അപ്പം ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ വിശദീകരിക്കുന്നത്. ബാബർ സ്പീക്സ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ. ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ഇറ്റ് ഈസ് ദിസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ദാറ്റ് അട്രാക്റ്റഡ് ദ ഫോറിൻ ട്രാവലേഴ്സ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ മിഡീവിയൽ പീരിയഡ്. അതായത് മധ്യകാല ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയത് അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ഈ വൈവിധ്യവും വിഭവങ്ങളും ആണ് അവരെ ഇങ്ങോട്ട് ആകർഷിച്ചത്. അക്കാലത്തെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ സഹായിക്കുന്നു. ദർ ട്രാവലോഗ്സ് ഹെൽപ്പ് അസ് ടു കോംപ്രഹെൻഡ് ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദാറ്റ് പീരിയഡ്. ഓക്കെ, അതിൽ അൽ ബറൂനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഞ്ചാരി എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്നും നികുതി അടയ്ക്കണം. വരുമാനത്തിൻ്റെ ആറിൽ ഒരു ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. For farming, cereals and grazing cattle, land revenue and grazing tax were to be paid to the rulers. Similarly, tax was to be paid on income from trade. 1/6 of the income was to be spent for the protection of the country. അതായത് അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. ഓക്കെ, ഇന്നത്തേതുപോലെയുള്ള വ്യവസായങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്നും വരുന്നതിന് മുൻപാണ്. അപ്പോൾ അന്നത്തെ പ്രധാന ആളുകളുടെ ജോലി എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. എന്തൊക്കെ വിളകളായിരുന്നു അന്ന് ചെയ്തിരുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് ഇവയൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന വിളകൾ. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് അന്ന് കൃഷി ഡെവലപ്പായത് അല്ലെങ്കിൽ കൃഷിയിൽ കാർഷിക പുരോഗതി ഉണ്ടാകാനുള്ള ചില പ്രധാന കാരണങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. അതായത് വെറുതെ കിടക്കുന്ന കുറേ സ്ഥലം, ഓക്കെ, അവിടെ കൃഷി ചെയ്യാൻ പറ്റും, പക്ഷേ കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളായിരുന്നു. ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു. അതായത് ഇപ്പൊ വെറുതെ കിടക്കുന്ന ഒരു ഭൂമിയാന്ന് വിചാരിക്കുക, ആരും അവിടെ കൃഷി ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് അവിടെ കൃഷി ചെയ്യുന്നത് ആരാണോ അവർക്ക് ആ ഭൂമി അവരുടെ സ്വന്തമായിട്ട് മാറും. അപ്പൊ ഇത് കർഷകരിൽ വളരെയധികം ഉത്സാഹം ഉണ്ടാക്കി, അവര് വെറുതെ കിടക്കുന്ന നിലങ്ങളിലൊക്കെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അത് മാത്രമല്ല, കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച ചില നടപടികൾ കൂടിയുണ്ട്. എന്തൊക്കെയാണത്? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. എന്താണ് ജലസേചനം എന്ന് പറഞ്ഞാൽ? വെള്ളം അല്ലേ, കൃഷിക്ക് ആവശ്യമായ വെള്ളം. പിന്നെ വിത്തുകൾ വിതരണം ചെയ്തു,
നികുതി ഇളവുകൾ നൽകി. അപ്പം ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ചില നടപടികളാണ് ഇപ്പോൾ പറഞ്ഞത്. അതുമാത്രമല്ല, മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെടുന്നു. ഉദ്യോഗസ്ഥര്, അതായത് ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് അന്ന് ശമ്പളത്തിന് പകരം ഭൂമി പതിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അപ്പൊ അതും എന്തു ചെയ്തു, ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഉള്ള ഒരു കാരണമായി മാറി. ഈ സമ്പ്രദായത്തെ പറയുന്ന പേരാണ്, സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇത് അറിയപ്പെട്ടിരുന്നത് ഇക്ത എന്നാണ് ആയിരുന്നെങ്കിൽ മുഗൾ കാലഘട്ടത്തിൽ ഇതിനെ ജാഗിർദാരി എന്ന് അറിയപ്പെട്ടു. ഓക്കെ, സോ അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഒക്യുപേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മിഡീവിയൽ ഇന്ത്യ. മിഡീവിയൽ ഇന്ത്യയിലെ ആളുകളുടെ പ്രധാന ഒക്യുപേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. എന്തൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ക്രോപ്സ്? കോട്ടൺ, സെറിൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ എക്സെട്ര വർ ദ മേജർ ക്രോപ്സ്. In this period, there was plenty of cultivable land in India that was kept uncultivated. Cultivable ആയിട്ടുള്ള lands ഉണ്ടായിരുന്നു, പക്ഷെ അത് അൺകൾട്ടിവേറ്റഡ് ആയിരുന്നു. Those who first cultivated in such land were granted its ownership right. ആരാണോ അതിൽ ഫസ്റ്റ് കൾട്ടിവേഷൻ നടത്തുന്നത് അവർക്ക് അതിന്റെ ഓണർഷിപ്പ് നൽകിയിരുന്നു. The hard working farmers tried to win the ownership of such lands in this way. അപ്പൊ കർഷകർ എന്ത് ചെയ്തു, അതിന്റെ ഓണർഷിപ്പ് നേടാനായിട്ട് കൃഷി ചെയ്തു. ഓക്കെ, അത് മാത്രമല്ല, ലെറ്റ് അസ് സീ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ റൂളേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന്റെ പ്രോഗ്രസ്സിന് വേണ്ടി റൂളേഴ്സ് ചെയ്ത ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തു. സപ്ലൈഡ് സീഡ്സ്, അല്ലെ, വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ, നികുതി ഇളവ് നൽകി. ഇൻ ദ മെഡീവിയൽ പീരിയഡ് ദ ഓഫീസേഴ്സ് വർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. അത് മാത്രമാണോ? അല്ല, മധ്യകാലഘട്ടത്തിൽ എന്തുകൂടെ നൽകി, ഉദ്യോഗസ്ഥർക്ക് വേജസ് ആയിട്ട് അവരുടെ വേതനമായിട്ട് ലാൻഡ് നൽകുന്ന പതിവുണ്ടായിരുന്നു. ഈ സിസ്റ്റം അറിയപ്പെട്ടിരുന്നത് ഇക്ത എന്നായിരുന്നു. ദി സിസ്റ്റം വാസ് നോൺ ആസ് ഇക്ത ഡ്യൂറിംഗ് ദ സൽത്തനത്ത് പീരിയഡ് ആൻഡ് ജാഗിർദാരി ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഇതിൽ മനസ്സിലാക്കുക. ഇനി കൃഷി മാത്രമല്ല, കൃഷിയോടൊപ്പം തന്നെ, കൃഷി വളരുമ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വളരും. അല്ല, എന്തൊക്കെയായിരിക്കാം? ആ കൃഷിക്ക് വേണ്ട കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണം, അല്ലേ, അത് ആവശ്യമാണ്. അതുപോലെ തന്നെ ചില കൈത്തൊഴിലുകൾ, ഇതൊക്കെ നിലനിന്നിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു നെയ്ത്ത്. നെയ്ത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അല്ലെ? നെയ്ത്തും അതുപോലെ തന്നെ വേറെ ചില കൈത്തൊഴിലുകളും ഒക്കെ ആയിരുന്നു പ്രധാന തൊഴിൽ. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. അതായത് തുണി നെയ്യുന്നതിന് പരുത്തി ആവശ്യമാണല്ലേ, പിന്നെ അതിന് കളർ കൊടുക്കുന്നതിനാണ് നീലം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ, കാർഷിക മേഖലയിൽ നിന്നുള്ള പരുത്തിയും നീലവും ഒക്കെ വ്യവസായത്തെ ശക്തിപ്പെടുത്തി. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണി നെയ്ത്തിന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. നൂൽ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. അപ്പൊ എങ്ങനെയാണ് വ്യവസായം വളർന്നതെന്ന് നിങ്ങൾ കണ്ടോ? ആ കാർഷിക പുരോഗതി നമ്മൾ കണ്ടു. അതിൽ നിന്നും എന്തുണ്ടായി? വ്യാവസായിക പുരോഗതി ഉണ്ടായി. നെയ്ത്തിലായിരുന്നു കൂടുതലും കേന്ദ്രീകരിച്ചിരുന്നത്, അല്ലേ? വ്യത്യസ്ത നിറത്തിലും ഗുണത്തിലൊക്കെയുള്ള തുണികൾ ഉൽപ്പാദിപ്പിച്ചു, അത് ലോക പ്രശസ്ത നേടി എന്നാണ് പറയുന്നത്. നെയ്ത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെട്ടു. എന്തൊക്കെയാണ്? ചർക്ക, അതുപോലെ തന്നെ തറികൾ, ഇവയൊക്കെ നെയ്ത്തിന് ആവശ്യമായിരുന്നു. ഓക്കെ, അപ്പൊ അഗ്രികൾച്ചർ മാത്രമല്ല, അഗ്രികൾച്ചറിന്റെ കൂടെ തന്നെ പല ഒക്യുപേഷൻസും വളർന്നു വന്നു, അല്ലെ? വീവിംഗ് ആയിരുന്നു അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വീവിംഗ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് വേർ ദ മേജർ ഒക്യുപേഷൻസ് ഇൻ ടൗൺസ്. The cotton, indigo and silk produced by the rural folks enriched the textile industry. എന്തൊക്കെയാണ്? കോട്ടനും ഇൻഡിഗോയും സിൽക്കും, അതൊക്കെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ഇംപ്രൂവ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ എൻറിച്ച് ചെയ്തു. ദ ഇന്ത്യൻ വീവേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഗാർമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി. പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ, തുണികൾ ഇന്ത്യൻ തയ്യൽക്കാർ അല്ലെങ്കിൽ നെയ്ത്തുകാർ നിർമ്മിച്ചു. ദ ഗാർമെൻറ്റ്സ് മെയ്ഡ് ഓഫ് സിൽക്ക്, കോട്ടൺ ആൻഡ് വൂൾ വെർ ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലൂംസ് വെർ യൂസ്ഡ് ഫോർ വീവിംഗ്. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് വെർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദ ടെക്സ്റ്റൈൽ.
ഇന്ത്യൻ ടെക്സ്റ്റൈൽ വൺ വേൾഡ് അക്ലൈം. അപ്പം ഇതിനു വേണ്ടിയുള്ള ഉപകരണങ്ങൾ അല്ലേ, സ്പിന്നിങ് വീല്, അതുപോലെ തന്നെ ലൂംസ്, ഇതൊക്കെ നിർമ്മിക്കപ്പെട്ടു. അതോ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ വസ്ത്രങ്ങൾ ലോക പ്രശസ്തി നേടി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നഗരങ്ങളും വാണിജ്യവും എന്നാണ്. വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാംതൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വില പിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. നിക്കോളോ കോണ്ടിയുടെ വാക്കുകളാണിത്. ദ ഗ്രേറ്റ് ടൗൺ വിജയനഗര ഈ സിറ്റുവേറ്റഡ് നിയർ സ്റ്റീപ്പ് മൗണ്ടെയിൻ റേഞ്ചസ്. ദർ ആർ അട്രാക്റ്റീവ് ഗാർഡൻസ് ആൻഡ് ഗ്രോവ്സ് ഇൻ ദിസ് ടൗൺ. ദ മാർക്കറ്റ്സ് ഓഫ് ദിസ് പ്രോസ്പെറസ് ടൗൺ ആർ ഫുൾ ഓഫ് കോസ്റ്റ്ലി ഗുഡ്സ്. നിക്കോളോ കോണ്ടി. അപ്പൊ അദ്ദേഹം വിജയനഗരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വിജയനഗരത്തില് അന്നുണ്ടായ കാർഷിക പുരോഗതി അല്ലെങ്കിൽ വ്യാവസായിക പുരോഗതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാർഷിക രംഗത്തെ പുരോഗതി കച്ചവടത്തെയും അഭിവൃദ്ധിപ്പെടുത്തി. ഓക്കെ, ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവ പുറം നാടുകളിൽ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു. ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി. അപ്പൊ എന്തൊക്കെയാണ് മറ്റുള്ള രാജ്യങ്ങളിലെ കച്ചവടക്കാരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്? സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലേ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് ഇവയൊക്കെ അവരെ ആകർഷിച്ചു. ആരൊക്കെയാണ് ഇന്ത്യയിലേക്ക് വ്യാപാരം നടത്താനായിട്ട് വന്നത്? ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്? കാലിക്കോയും കാലിക്കറ്റും. കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടാണ് അല്ലേ. കോഴിക്കോട് നിന്നും പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചത്. ഓക്കെ, അത് നിങ്ങളുടെ ഇൻഫർമേഷനിലേക്ക് കൊടുത്തിരിക്കുന്നതാണ്. ദ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ക്രിയേറ്റഡ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ പ്രോസ്പെരിറ്റി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി എക്സെട്ര വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഫോർ ഫോറിൻ കൺട്രീസ്. അപ്പോൾ ഫോറിൻ കൺട്രീസിലെ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സാധനങ്ങൾ, ഇന്ത്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ അല്ലേ, മെറ്റൽസ്, പേൾ, ഐവറി. These commodities attracted traders to India. Several traders from different parts of the world reached India in the medieval period. അപ്പൊ ആരൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ട്രേഡേഴ്സ് വന്നത്? ചൈനീസ്, അറബ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഓക്കെ, ഇനി കാലിക്കോ ആൻഡ് കാലിക്കറ്റ്. കോട്ടൺ ടെക്സ്റ്റൈൽസ് വെർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. ദീസ് ടെക്സ്റ്റൈൽസ് വെർ നോൺ ആസ് കാലിക്കോ ഇൻ ദ യൂറോപ്യൻ മാർക്കറ്റ്. കോഴിക്കോട് വാസ് കോൾഡ് കാലിക്കറ്റ് ബൈ ദ യൂറോപ്യൻസ്. അപ്പൊ കോഴിക്കോടിനെ കാലിക്കറ്റ് എന്ന് വിളിച്ചത് യൂറോപ്യൻസ് ആണ്. കോഴിക്കോട് നിന്നുള്ള കോട്ടൺ ടെക്സ്റ്റൈൽസ് എന്ത് ചെയ്തിരുന്നു? എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഈ ടെക്സ്റ്റൈൽസ് അറിയപ്പെട്ടിരുന്നത് കാലിക്കോ എന്നാണ്. ഓക്കെ, ഇനി നമ്മുടെ മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് എഴുതാനായിട്ടുള്ളത്. സൽത്തനത്ത് മുഗൾ ഭരണ കാലഘട്ടത്തിൽ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാർഷിക മേഖല നെയ്ത്ത് വ്യവസായത്തിന്റെ വളർച്ചയെ സഹായിച്ചത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക. വിജയനഗര സാമ്രാജ്യത്തിലെ കാർഷിക പുരോഗതി, വ്യാവസായിക പുരോഗതി എന്നിവയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദറ്റ് പ്രൊമോട്ടഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ സൽത്തനത്ത് ആൻഡ് മുഗൾ പീരിയഡ്? ഡിസ്കസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഹൗ ദ അഗ്രികൾച്ചറൽ സെക്ടർ പ്രൊമോട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. തേർഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ അഗ്രികൾച്ചറൽ ആൻഡ് ട്രേഡ് പ്രോഗ്രസ് ഇൻ ദ വിജയനഗർ എംപയർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ വായിച്ച ഭാഗങ്ങളിൽ നമുക്കിതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കാം നമുക്ക്. അതായത് സൽത്തനത്ത് മുഗൾ ഭരണകാലഘട്ടത്തിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. എന്തൊക്കെയായിരുന്നു? കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. കാർഷിക പുരോഗതിക്കായി അധികൃതർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുകയും വിത്തുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. നികുതി ഇളവുകൾ നൽകുകയും ചെയ്തു. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു നൽകി. ഇതെല്ലാം കാർഷിക പുരോഗതിയെ സഹായിച്ചു.
In this period, there was plenty of cultivable land in India that was kept uncultivated. Those who first cultivated in such land were granted its ownership right. The rulers arranged irrigation facilities and supplied seeds. They also granted tax relaxation. In the medieval period, the officers were given land as wages. Alle. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ്? കാർഷിക മേഖല നെയ്ത്ത് വ്യവസായത്തിൻ്റെ വളർച്ചയെ സഹായിച്ചത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക. ഡിസ്കസ് ഹൗ ദ അഗ്രികൾച്ചറൽ സെക്ടർ പ്രൊമോട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അല്ലേ, ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാം. എന്തൊക്കെയാണ്? നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണി നെയ്ത്തിന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. നൂൽ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. വീവിംഗ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് വേർ ദ മേജർ ഓക്യുപ്പേഷൻസ് ഇൻ ടൗൺസ്. ദ കോട്ടൺ, ഇൻഡിഗോ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റൂറൽ ഫോക്സ് എൻറിച്ച്ഡ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ദ ഇന്ത്യൻ വീവേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഗാർമെന്റ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി. ദ ഗാർമെന്റ്സ് മെയ്ഡ് ഓഫ് സിൽക്ക്, കോട്ടൺ ആൻഡ് വൂൾ വേർ ഇമ്പോർട്ടൻ്റ് എമംഗ് ദം. ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിംഗ് വീൽ ആൻഡ് ലൂംസ് വേർ യൂസ്ഡ് ഫോർ വീവിംഗ്. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് വേർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദ ടെക്സ്റ്റൈൽ. ഇന്ത്യൻ ടെക്സ്റ്റൈൽ വൺ വേൾഡ് ഹക്ലൈൻ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം എന്താണ്? വിജയനഗര സാമ്രാജ്യത്തിലെ കാർഷിക പുരോഗതി, വ്യാവസായിക പുരോഗതി ഇവയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അല്ലേ, ഇത് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യമൊരുക്കി. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവ പുറം നാടുകളിൽ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു. ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി. ദ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ക്രിയേറ്റഡ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ പ്രോസ്പെരിറ്റി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി എക്സെട്ര വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. ദീസ് കമ്മോഡിറ്റീസ് അട്രാക്റ്റഡ് ട്രേഡേഴ്സ് ടു ഇന്ത്യ. സെവറൽ ട്രേഡേഴ്സ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് റീച്ച്ഡ് ഇന്ത്യ ഇൻ ദ മിഡീവിയൽ പീരിയഡ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക, ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.